ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് നസീൽ എന്നാണ്. ഞാനൊരു 10-20 കൊല്ലമായിട്ട് IT ഡെവലപ്മെന്റ് സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ഇക്കോമേഴ്സ് കൺസൾട്ടന്റ് റോളാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇക്കോമേഴ്സും റീറ്റെയിലർക്കുള്ള ഇക്കോമേഴ്സിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഇവിടെ വന്ന ഭൂരിഭാഗം ആൾക്കാരും റീറ്റെയിലിംഗ് ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ഉള്ളവരോ ആയിരിക്കും. അവർക്ക് എങ്ങനെയാണ് പുതിയ ഇക്കോമേഴ്സ് മാർക്കറ്റ് എങ്ങനെയാണ് അവരെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നത്, അവരെന്തെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ ഭൂരിഭാഗം എല്ലാ ആൾക്കാർക്കും വാട്സപ്പിൽ ഓർഡർ കിട്ടുന്നുണ്ടാവും, ഡെലിവറി ചെയ്യുന്നുണ്ടാവും, അത് മാനേജ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ വോളിയം ചിലപ്പോൾ ഒരു 10-20 മാക്സിമം 50 ആയിരിക്കും. ഇനി ഇതിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം, അതായത് ഇപ്പം ബാംഗ്ലൂര് മെട്രോ സിറ്റീസ് എല്ലാം നോക്കിയാൽ, ബാംഗ്ലൂര് ബോംബെ അങ്ങനെയെല്ലാം നോക്കിയാൽ അവിടെ മാർക്കറ്റ് ഇപ്പം വലിയ കമ്പനീസ് അതായത് റിലയൻസ്, ആമസോൺ അതുപോലത്തെ കമ്പനീസ് എല്ലാം കൂടുതലും സ്വന്തമായിട്ടുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോം ഡെലിവറി ചെയ്യുന്നതിനെ കുറിച്ചിട്ടെല്ലാം അവർ ഫ്യൂച്ചർ കാണുന്നത്, ടാറ്റ പോലത്തെ കമ്പനികളെല്ലാം. അവിടെ ചെറിയ റീറ്റെയിലേഴ്സ് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം, എങ്ങനെ അവരെ ബിസിനസ് അവിടെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഇവിടെ വന്നത്. വാട്സപ്പിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇക്കോമേഴ്സിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇക്കോമേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത സ്ലൈഡ്. ഇതൊരു BCG എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടിങ് കമ്പനി ഉണ്ട്, ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കമ്പനിയാണ് അവര്, ബോസ്റ്റൺ കൺസൾട്ടിങ് ഗ്രൂപ്പ്. അവരെ കൂടാണ്ട് പൊതുവെ ഇപ്പം ഇവിടുത്തെ IT ഇൻഫോന്റെ മീറ്റിങ്ങിലെല്ലാം പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബിസിനസ് ട്രെൻഡാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. 2022 $75 ബില്യൺ ബിസിനസ് ആണ് ഇന്ത്യയിൽ നടന്നത്. 75 ബില്യൺ, $1 ബില്യൺ എന്ന് പറഞ്ഞ ഏകദേശം 8,000 കോടി രൂപയാണ്. അത്രയും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത്. കറന്റ്ലി 2 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നടന്ന ബിസിനസിന്റെ ടേൺ ഓവർ ആണ്. ഇനി ഇവിടുന്ന് ഇവർ പ്രെഡിക്ട് ചെയ്യുന്ന 2030 ആകുമ്പോഴത്തേക്ക് $300 ബില്യൺ കച്ചവടമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്നത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ളത് ഇന്ത്യയിൽ മൊബൈലിലെ പെനിട്രേഷൻ, ഇന്റർനെറ്റ് എല്ലാവർക്കും ഭയങ്കര ചീപ്പാണ്, ആക്സസിബിൾ ആണ്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം ലോക ജനസംഖ്യന്റെ അത്ര തന്നെ മൊബൈല് സ്മാർട്ട് ഫോൺസ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 40 വയസ്സ് വരെയുള്ള ഇന്നുള്ള ഒരാള് മിനിമം ഒരു ആമസോൺ ഒരു ഓർഡറെങ്കിലും ചെയ്യാത്ത ഒരാൾക്കാരും പൊതുവെ കുറവായിരിക്കും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. അതുകൊണ്ടെല്ലാം തന്നെയാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടുന്നത്. പിന്നെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ്, അതായത് UPI പേയ്മെന്റ്, ഫാസ്ടാഗ്, ഇതെല്ലാം ഇന്ത്യൻ ഗവൺമെന്റിന്റെ IT ചെയ്ത ഏറ്റവും നല്ല ഒന്ന് രണ്ട് പ്രോജക്ട്സ് ആണ്. UPI വന്നതുകൊണ്ട് ഇന്ന് ഗൂഗിൾ പേ ഉപയോഗിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അതേപോലെ ഫാസ്ടാഗ്, മുമ്പ് ടോൾ ബൂത്ത് കാറ് സ്റ്റോപ്പ് ചെയ്ത് ടോൾ വാങ്ങുന്നതിന് പകരം നമ്മൾ ഫാസ്ടാഗ് വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കാശ് ഡെബിറ്റ് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കി. സിമിലർ ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയൊരു ഇനീഷ്യേറ്റീവാണ് ONDC. അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട് കുറച്ച് ശേഷം. ഈ 2022 ബാക്കിൽ വരുന്നത് 2022 $75 ബില്യൺ എന്നുള്ള ബിസിനസ്സില് മോണോപ്പൊളി കുറവാണ്. ഇവിടെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ചെയ്ത കമ്പനി ആമസോൺ ഇന്ത്യ ആണ്. അവർ ഈ $75 ബില്യൺ 1% വരെ അവരില്ല. അതുകൊണ്ട് ഈ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവിടെ ഇന്ന് മോണോപ്പൊളൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിഗ്ഗി, സൊമാറ്റോ, ടാറ്റ ന്യൂ അങ്ങനെ എല്ലാ കമ്പനികളും അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ നിങ്ങളെ ബിസിനസ്സിൽ എങ്ങനെ നിലനിൽക്കുന്നുള്ളതിനെ കുറിച്ചിട്ടെല്ലാം ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അടുത്ത സ്ലൈഡ്. മുഹമ്മദ് ആരിഫ് എന്തോ ക്വസ്റ്റ്യൻ ഉണ്ട്.
സംസാരിക്കുക ആരിഫ്, എന്നാല് മ്യൂട്ട് ചെയ്യാം. മുഹമ്മദ് ആരിഫ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ചാൻസ് സമയം ഉണ്ടാവും നമുക്ക് ലാസ്റ്റ്. ഇപ്പൊ റീറ്റെയിൽ ബിസിനസ്, റീറ്റെയിൽ ബിസിനസ് ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ഷോപ്പ്, ഒന്നോ അല്ല അധികം മൾട്ടിപ്പിൾ ഷോപ്പ് നടത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്ന ഓഡിയൻസ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉണ്ട്, അവർ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർക്ക് വിൽക്കാൻ സാധനങ്കളുണ്ട്, ചിലപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ചെറിയൊരു ഒന്നോ രണ്ടോ ഡെലിവറി ബോയ് അടക്കം ഉണ്ടാവും, അല്ലെങ്കിൽ അവരെന്നെ ആയിരിക്കും സാധനം കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നത്. അവരെ പോലത്തെ ഒരാൾ എങ്ങനെ ഇ കോമേഴ്സിലേക്ക് പോവാനുള്ള ഒരു ടെക്നോളജി, ഒരു പ്ലാറ്റ്ഫോമാണ് വാരിയൻ ചെയ്യുന്നത്. നിങ്ങളിപ്പം ഒരു റീറ്റെയിൽ ഇ കോമേഴ്സ് ഓണർ, ഒരു ഷോപ്പ് നടത്തുന്ന, ഒരു ചുരിദാർ വിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രോസറി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള ക്ലോത്തിങ് ബിസിനസ്സിലുള്ള ഒരാൾ എന്തിനാണ് ഓൺലൈൻ ഇ കോമേഴ്സ് സ്റ്റോർ തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാർക്കറ്റ് റീച്ച് കൂടും, അവരെ കസ്റ്റമർക്ക് അവരെ ഷോപ്പിൽ 24 മണിക്കൂറും 7 ദിവസവും എപ്പം വേണമെങ്കിൽ ഞായറാഴ്ചയോ അർദ്ധരാത്രിയോ എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നിട്ട് വേണമെങ്കിലും നിങ്ങളെ അവരെ പ്രൊഡക്റ്റ് കാറ്റലോഗ് കാണാം, ഓർഡർ ചെയ്യാം, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറക്കാൻ പറ്റും. ഒരു ഷോപ്പ് 24 hours റൺ ചെയ്യുന്ന അത്രയൊന്നും കോസ്റ്റ് വരില്ല ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം റൺ ചെയ്യാൻ വേണ്ടി. നിങ്ങളെ കൺസ്യൂമേഴ്സിന്റെ കൺവീനിയൻസ്, ഇപ്പൊ പുതിയ വരുന്ന തലമുറ ജെൻസെറ്റ് എന്ന് പറഞ്ഞ തലമുറ, അവർക്ക് കൂടുതലും സംസാരിക്കുന്നതിലും കൂടുതൽ അവർക്ക് മൊബൈലും ഇങ്ങനത്തെ സ്മാർട്ട് ഡിവൈസസ് എല്ലാം ഇഷ്ടം. ഇനി ഇവിടുന്ന് സ്മാർട്ട് ഡിവൈസസും ഇതെല്ലാം മാറി ഇനി അടുത്ത 1-2 കൊല്ലം കൊണ്ട് നമ്മൾ കാണാൻ പോകുന്ന മാർക്കറ്റാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നുള്ളത്. നമ്മൾ സ്പെക്സിന്റെ ഉള്ളിൽ, കണ്ണടന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ചെവിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന കുറേ ചെറിയ ചെറിയ ഡിവൈസസ് നമ്മുടെ മുമ്പിലുള്ള വെർച്വൽ എൻവയോൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്യും, അല്ല അവർക്ക് സാധനം വാങ്ങുക, അത് അതെല്ലാം ഭാവിയിലുള്ള ബിസിനസ്സാണ്. ഇപ്പം തന്നെ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ ഹോം എന്നുള്ള വോയിസ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ്സും മെഷീൻസ് എല്ലാം ഓർഡർ ചെയ്യുന്ന പോലെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വെറും നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ആ ഒരു ലോകത്തേക്കാണ് ബിസിനസ് മാറിപ്പോകുന്നത്. നിങ്ങളുടെ അടുത്ത് ഇത്രയും ഒരു പ്ലാറ്റ്ഫോം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് വാര്യം. കാരണം നിങ്ങൾ ഓപ്പർച്യൂണിറ്റി അവിടെയാണ്, അവിടെയാണ് വാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഇനി എന്തെല്ലാം ടൈപ്പ് ഇ കൊമേഴ്സ് ബിസിനസ്സാണ് ഉള്ളതെന്നുള്ളത്, കുറേ ടൈപ്പ് ഉണ്ട്. ഇതിൽ കാണിച്ചതിലും കൂടുതൽ ടൈപ്പ് ബിസിനസ് ഉണ്ട്. ആമസോൺ, ആമസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. കൺസ്യൂമർ ആരും എന്ത് സാധനം വാങ്ങിക്കണമെങ്കിലും ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ആദ്യം ആൾക്കാർ ഓർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് ആമസോൺ. അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇന്ന് ഗൂഗിളിൽ ആൾക്കാർ സെർച്ച് ചെയ്യും. ആമസോൺ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. മൾട്ടിപ്പിൾ ചെറിയ ചെറിയ റീറ്റെയിലേഴ്സും വലിയ 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 കമ്പനീസും ആമസോണിന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കയറി പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ആമസോൺ അവരെ കയ്യിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈപ്പ് ഫീസ് ചാർജ് ചെയ്യും. അതായത് അവരെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ, സെർച്ചിങ്ങിൽ ബൂസ്റ്റ് ചെയ്യാൻ, അഡ്വർടൈസ്മെന്റ് അങ്ങനത്തെ എല്ലാം കാര്യങ്ങളിൽ ആമസോൺ, അങ്ങനെയാണ് അവർ റവന്യൂ ഉണ്ടാക്കുന്നത്. അതുവഴി മറ്റുള്ള റീറ്റെയിലേഴ്സ് അവിടെ ഉപയോഗിക്കുന്നവർക്ക് ബിസിനസ്സും സെയിൽസും കൂടി വരും. OLX, ഒരു പഴയ ഒരു ബൈക്കോ കാറോ ഷൂവോ എന്തെങ്കിലും വിൽക്കണമെങ്കിൽ നമുക്ക് OLX വെച്ചിട്ട് പോപ്പുലറിൽ എല്ലാവരും വിൽക്കുന്നതാണ്. ആലിബാബ വേറൊരു ബിസിനസ് ടു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ഒരു ഹോൾസെയിൽ, ചൈനയിലുള്ള ഒരു ഹോൾസെയിലറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആലിബാബ. നിങ്ങളൊരു ഹോൾസെയിൽ ഡീലർ ആണെങ്കിൽ നിങ്ങൾക്ക് ആലിബാബ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വൈഡ് വേൾഡ് ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടി. ഷട്ടർ സ്റ്റോക്ക്, ഒരു ആർട്ടിസ്റ്റ് എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം ഓൺലൈനിൽ വേറൊരാൾക്ക് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ കോമേഴ്സ് ഇൻ ദ മാർക്കറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ കോമേഴ്സ് മാർക്കറ്റിലുണ്ട്. ബാക്കിലേക്ക് വരാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ കോമേഴ്സ് ഉണ്ട്. ഇനി ഡയറക്റ്റ് ടു കസ്റ്റമർ, ബോട്ട് എന്ന പോലത്തെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറർ അവർ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് സെല്ല് ചെയ്യുന്നുണ്ട് ഒരു ഐറ്റം. അവർ സ്വന്തമായിട്ട് റീറ്റെയിലിംഗ് ഷോപ്സ് എല്ലാം കുറച്ചിട്ട് അവർ ഒരു ഓൺലൈൻ ബിസിനസ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ജനറൽ ആയിട്ട് വേൾഡിൽ നടക്കുന്ന ഒരു ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു റീറ്റെയിലർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ തുടർന്ന് പറയാൻ പോകുന്നത്. അടുത്ത
ജനറലി ഇപ്പൊ ഒരു കസ്റ്റമർ ഓർഡർ സ്റ്റോർ ഇങ്ങനെയാണ്. നിങ്ങളൊരു കസ്റ്റമർ വരുന്നു, അവർക്കൊരു സാധനം സ്റ്റോർ ഫ്രണ്ടിന് ഇഷ്ടപ്പെടുന്നു, അവർക്ക് അതിപ്പോൾ ഓൺലൈനിലായിക്കോട്ടെ ഓഫ്ലൈനിലായിക്കോട്ടെ സിമിലർ തന്നെയാണ്. ഓൺലൈനിലാണെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ആപ്പോ വെബ്സൈറ്റോ എന്തെങ്കിലും ഉണ്ടാവും, അവരെ സൗകര്യത്തിന് അവർ പ്രൊഡക്റ്റെല്ലാം നോക്കി കമ്പയർ ചെയ്ത് വിലയെല്ലാം മനസ്സിലാക്കി അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വായിച്ച് എന്താണ് അവർ ഓർഡർ ചെയ്യുന്നുള്ള പ്രൊഡക്റ്റിന്റെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ ഓർഡർ ചെയ്യുന്നത്. അവര് കാർട്ടിൽ ആഡ് ചെയ്യുന്നു, അതിന് പേയ്മെന്റ്. പിന്നെ പേയ്മെന്റ് പല രീതിയിലുള്ള പേയ്മെന്റ് നടക്കുന്നത്, UPI പേയ്മെന്റ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഇനി ഇവിടുന്ന് ഫ്യൂച്ചറിലേക്ക് നോക്കിയാൽ ബിറ്റ്കോയിൻ പോലത്തെ പുതിയ പുതിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതിനുശേഷം പേയ്മെന്റ് നടത്തലും കസ്റ്റമറെ സൗകര്യമാണ് ഇപ്പം. പിന്നെ അതിനുശേഷം അവർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ പ്രോസസ് ചെയ്യണം. ഇപ്പൊ വന്നൊരു കസ്റ്റമർ ഷോപ്പിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ഡെലിവറി ചെയ്യുന്നതിന് പകരം ഇതിൽ ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു ബൈക്കിലോ സ്കൂട്ടറിലോ നമ്മളെ സ്വന്തം ടീമിനെ വെച്ചിട്ട് ഡെലിവറി ചെയ്യിക്കും. അല്ലെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി, ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള കുറെ കമ്പനികളുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. അവര് തേർഡ് പാർട്ടി, ഈ തേർഡ് പാർട്ടി സർവീസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഡൽഹിയിലോ ബോംബെയിലോ ഒരു ക്ലോത്തിങ് ചുരിദാർ പോലത്തെ ഒരു സാധനം എങ്ങനെ എത്തിക്കാന്നുള്ളതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കാം. നെക്സ്റ്റ് സ്ലൈഡ് ആണ്. ഒരു ഇക്കൊമേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് സർവീസ് ഡെലിവറി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പല രീതിയിൽ ഡെലിവറി മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം സ്വന്തമായിട്ട് ഒരു ബൈക്കിൽ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഓട്ടോക്കാരൻ അല്ലെങ്കിൽ സ്വിഗ്ഗിയിലെല്ലാം ഡെലിവറി ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയ ഡെലിവറി ടീം വഴി നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സാധനം ഉണ്ടാവും. അതെല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു എക്കോ സിസ്റ്റം ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുന്ന സമയത്ത്. ഒരു 5-10 ഓർഡർ എടുക്കുന്ന പോലെയല്ല, ഒരു ഒരു 10-50 ഓർഡറിന്റെ മുകളിൽ മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കസ്റ്റമറെ എളുപ്പം, അവർക്കും കാര്യങ്ങൾ പെട്ടെന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മനസ്സിലാവും. അവരുടെ സാധനം അവിടെ നിന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ട്, എപ്പോൾ അവർക്ക് കിട്ടുന്നുള്ളത് അവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന ഐക്കൺ, റൈറ്റ് സൈഡിൽ നടുക്ക് കാണിച്ചിരിക്കുന്ന ഐക്കൺ ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞൊരു പോപ്പുലർ ആയിട്ടുള്ള കമ്പനിയാണ്. ചിലപ്പോൾ നിങ്ങൾ കുറെ ആൾക്കാർ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ ONDC എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോമിൽ വലിയൊരു മേജർ അഡ്വൈസർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഷിപ്പ് റോക്കറ്റ്. അവർക്ക് ഇന്ത്യയിലൊട്ടാകെ ഉള്ള മറ്റുള്ള ചെറുതും വലുതുമായിട്ടുള്ള കൊറിയർ കമ്പനി, ലോജിസ്റ്റിക്സ് കമ്പനിയായിട്ട് അവർക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ടെക്നിക്കൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അവരവർ API വെച്ചിട്ട് ഇവരുമെല്ലാമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മളെപ്പോലത്തെ ഒരു റീറ്റെയിലർക്ക് ഇപ്പൊ ഡൽഹിയിലേക്ക് ഒരു ചുരിദാർ ഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ദിവസത്തെ സമയം 60-70 രൂപയാണ് എടുക്കുക. അന്നേരം അതിന് കുറെ ഫോർമാലിറ്റി ഉണ്ട്, അതിന്റെ സൈസ്, അതിന്റെ പാക്കിങ് എങ്ങനെ, അതിന്റെ പ്രിന്റ് പേര് വൊക്കാബുലറി തെറ്റിപ്പോയി, അതിന്റെ ആവശ്യമായിട്ടുള്ള പ്രിന്റും കാര്യങ്ങളും പാക്കിങ്ങിനും എല്ലാം സഹായിക്കുന്ന ഒരു കമ്പനിയാണ് ഷിപ്പ് റോക്കറ്റ്. വരുന്നുള്ള നമ്മളെ പ്ലാറ്റ്ഫോം ഷിപ്പ് റോക്കറ്റുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ബിസിനസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിലെല്ലാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഇനി ഭാവിയിലും ബിസിനസ് ചെയ്യേണ്ടത്. അടുത്ത സ്ലൈഡ് പേയ്മെന്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യാഷ് പേയ്മെന്റ് തന്നെയാണ് ഇന്ന്. അത് ഗ്രാജുവലി നല്ലൊരു പേയ്മെന്റ് UPIയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും ട്രാൻസാക്ഷന്റെ നമ്പർ ഓർമ്മയില്ല, ഭയങ്കരമായിട്ട് പ്രോഗ്രസ് ഉള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ച് നോട്ട് നിരോധനം മുതൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഡിജിറ്റൽ പേയ്മെന്റ് പ്രിഫർ ചെയ്യുന്നുണ്ട്. UPI ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. കൂടാണ്ട് ഫ്യൂച്ചറിൽ ഇനിയും വരാം. ഇങ്ങനെ ഈ മൾട്ടിപ്പിൾ പേയ്മെന്റ് നിങ്ങളെ ബാങ്കുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, റേസർ പേ, സ്ട്രൈപ്പ്, അവരെല്ലാം പറയാ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് അല്ലെങ്കിൽ പേയ്മെന്റ് പ്രോസസിങ് കമ്പനീസ് എന്ന് പറയാം. നമ്മള് ഒരു ഒരു റീറ്റെയിലർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു GST ഉള്ള നിങ്ങളെ കറണ്ട് ബാങ്ക്, നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് റേസർ വെച്ചിട്ട് റേസർ പേയിലോ സ്ട്രൈപ്പിലോ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള, പിന്നെ നിങ്ങളെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അതിന് അഗേൻസ്റ്റ് ഉള്ള ബില്ല് ഈ തേർഡ് പാർട്ടി കമ്പനി വഴി ട്രസ്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പൊ ഈ ഈ റേസർ പേ അല്ലെങ്കിൽ സ്ട്രൈപ്പ് പോലത്തെ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് കൺഫേം ചെയ്യും പേയ്മെന്റ് എല്ലാം ലീഗലാണ്, വാങ്ങിത്തരുന്ന കസ്റ്റമർ തന്ന പേയ്മെന്റ് കറക്റ്റായിട്ട് അവർക്ക് വാങ്ങിക്കാന്ന് പറയാം, അത് സെറ്റിൽ ചെയ്യാൻ വരാം, നമ്മളെ അക്കൗണ്ടിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്ത് തരും. ഒരു കുറച്ചും കൂടി ഒരു തേർഡ് പാർട്ടി റിലയബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കമ്പനീസ് ഇടയ്ക്ക് നിൽക്കുമ്പം നമ്മൾ വൈഡായിട്ട് ഒരു റീറ്റെയിലിംഗ് ബിസിനസ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ കമ്പനീസ് ഹെൽപ്പ് ചെയ്യും ഒരു ട്രസ്റ്റിന്റെ സൈഡിലും.
റീറ്റെയിലിംഗ് നമ്മളെ ബ്രാൻഡിന്റെ വിശ്വാസ്യത കൂട്ടും. അടുത്ത സ്ലൈഡിലേക്ക്. അതിനു മുമ്പ് ചെറിയൊരു പോൾ അയക്കാം. ആരെല്ലാം ഏകദേശം നിങ്ങൾ ആരെല്ലാം മുമ്പ് ഇ കോമേഴ്സ് ചെയ്തത്, അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടെല്ലാം മനസ്സിലാക്കിയവരുണ്ടാവും, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ചെറിയൊരു പോള് നിങ്ങളെ താഴെ വന്നിട്ടുണ്ടാവും. പറ്റുന്നവരൊന്ന് ആൻസർ ചെയ്യുക. അടുത്ത ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ജസ്ലിന് ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണുന്നുണ്ട് അവര്? ഞാൻ കണ്ടിന്യൂ ചെയ്യാം, നിങ്ങളത് ചെയ്തോ. നമ്മളൊരു സ്വന്തമായിട്ട് ഇപ്പം ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, റീറ്റെയിലർ ബിസിനസ് ഓണറാണ്, ഞാൻ സ്വന്തമായിട്ട് ഒരു ഇ-കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഏറ്റവും പോപ്പുലർ ആയിട്ട് വേൾഡ് ഒട്ടാകെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വുകോമേഴ്സ്. ഇത് വെച്ചിട്ടാണ് ഇന്ന് ലോകത്തുള്ള, ഞാൻ വായിച്ച പ്രകാരമുള്ള ഒരു റീറ്റെയിലിംഗ് ഇൻഡസ്ട്രീന്റെ ഒരു ഫോറത്തിൽ കാണിക്കുന്നത്, ഇന്ന് ലോകത്തുള്ള 61% ഇ-കോമേഴ്സും ഈ വുകോമേഴ്സ് വെച്ചിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നെ നല്ലൊരു പോർഷൻ മെജൻഡോ, പിന്നെ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഷോപ്പിഫൈ എന്നുള്ള ഒരു കമ്പനി. ഈ വുകോമേഴ്സ് എന്നുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു ലിനക്സ് സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു PHP-യിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വുകോമേഴ്സ്. അത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു നമ്മളെ നാട്ടിലെല്ലാം കാണുന്ന ഒരു ഫ്രീലാൻസിങ് ഡെവലപ്പറാ, അല്ലെങ്കിൽ ചെറിയൊരു സർവീസ് സോഫ്റ്റ്വെയർ കമ്പനികളിൽ നടത്തുന്ന ഒരാളെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഒരു ലിനക്സ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ബ്രാൻഡിംഗ് എല്ലാം ലേശം ചിത്രങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആവശ്യമുള്ള മിനിക്കുപണികളെല്ലാം ചെയ്തിട്ട് നമ്മളെ കയ്യിൽ തരും. അപ്പം ഇത് കോസ്റ്റ് ഭയങ്കര ചീപ്പാണ്. ഒരു 50,000 മുതൽ മാക്സിമം 1.5-2 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് വുകോമേഴ്സ്. ഇത് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണോ, ഇതിന് വേറൊരു നെഗറ്റീവ് ആസ്പെക്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തരുന്ന ആൾ, നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന ആൾക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയൊരു ഇതിന്റെ കസ്റ്റമൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ ഇന്റേണൽ വർക്കിംഗ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഭാവിയിൽ നിങ്ങളെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് ചെറിയ എന്തെങ്കിലും ചേഞ്ചോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഇന്റഗ്രേഷനോ, അല്ലെങ്കിൽ ഡാറ്റാബേസായിട്ടോ, അല്ലെങ്കിൽ വേറെ പാർട്ട്ണറോ ആയിട്ടോ എന്തെങ്കിലും നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഇ-കോമേഴ്സിന്റെ കേസിൽ. പിന്നെ പുതിയ പുതിയ ചേഞ്ചസും ട്രെൻഡ്സും എല്ലാം വരാൻ കുറച്ചൊരു സമയമെടുക്കും. 1-2 കൊല്ലം കൊണ്ട് ആരെങ്കിലും ഒരാൾ പ്ലഗിൻ ഉണ്ടാക്കിയത് ആ സിസ്റ്റത്തിലേക്ക്, ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ ഫീച്ചറും എല്ലാം നിങ്ങളെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വരും. പിന്നെ വാൾമാർട്ട് പോലത്തെ കമ്പനി, ഇവരെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു 4,000 മുതൽ അങ്ങോട്ട് 100 അല്ലെങ്കിൽ വലിയൊരു നമ്പറിന്റെ കോടിക്കണക്കിന് രൂപന്റെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഇ-കോമേഴ്സ് മാർക്കറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആമസോൺ വാൾമാർട്ട് പോലത്തെ കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഒരു ഒരു 5 മുതൽ 100 കോടി രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബാക്കപ്പ് അവരെ കയ്യിലുണ്ടാവും. അവർക്ക് വേണ്ട രീതിയിൽ അവർ ബിസിനസ് ഇ-കോമേഴ്സിന്റെ മൊബൈൽ ആപ്പ് മാത്രമല്ല, ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം മറ്റുള്ള അവരെ ഇൻവെന്ററി സിസ്റ്റമായിട്ടും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവർ പല ബിസിനസ് ലോജിക്കും എല്ലാം അവർ എളുപ്പത്തിൽ കസ്റ്റമൈസ് ചെയ്യും. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ SaaS മോഡൽ. SaaS മോഡൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മോഡൽ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പം മൈക്രോസോഫ്റ്റ് അടക്കം അവരെ ഓഫീസ് വെക്കുന്നത് മന്ത്ലി റെന്റ് എന്നുള്ള മോഡലാണ്. സിമിലർലി സെയിൽസ് ഫോഴ്സ്, ഷോപ്പിഫൈ, ഇ-കോമേഴ്സ് ഇപ്പൊ നമ്മളൊരു ഷോപ്പിഫൈന്റെ പോലത്തെ ചെറിയ കോമ്പറ്റീറ്റർ ആണ്. അവരെല്ലാം മന്ത്ലി ഒരു നമ്മളൊരു കറണ്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന പോലെയാണ്. നമ്മളൊരു മന്ത്ലി നമ്മൾ KSEB പോയി മന്ത്ലി അവരൊരു ഫീസ് പറഞ്ഞു, പിന്നെ നമ്മൾ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നത്, അത് കണക്കായിട്ട് ബില്ല് അടക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് SaaS മോഡൽ. ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മളെ പോലത്തെ വാര്യമെല്ലാം ആ ബിസിനസ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ്, നിങ്ങളൊരു ഇ-കോമേഴ്സ് പോർട്ടൽ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അഡ്വൈസസ് തരാന്, നിങ്ങൾക്ക് വേണ്ട സെറ്റപ്പ്, ടെക്നിക്കലി ഉള്ള സെറ്റപ്പ് ചെയ്തു തരാൻ, അതായത് സൈറ്റ് ഉണ്ടാക്കി തരാം, നിങ്ങളെ പ്രൊഡക്റ്റ് അതിൽ ആഡ് ചെയ്ത് തരാം,
പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക, നിങ്ങളെ മാർക്കറ്റിംഗിൽ ഈ ബ്രാൻഡിന്, നിങ്ങളെ ബ്രാൻഡ് ഇപ്പം നിങ്ങൾ ABC.com അല്ലെങ്കിൽ XYZ.com എന്നുള്ള ബ്രാൻഡിന് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളൊരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളൊരു 95 അല്ലെങ്കിൽ 99% നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ്സിലേക്ക് നോക്കാം. നിങ്ങളെ ടെക്നോളജിന്റെ തലവേദനയും ബുദ്ധിമുട്ടും എല്ലാം ഒരു വാര്യം എന്നുള്ള കമ്പനി സർവീസ് ചെയ്തിരുന്നത്. അടുത്ത സ്ലൈഡിലേക്ക്. ഇനി നിങ്ങളും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, ഒരു ഗ്രോസറി, ഒരു ചെറിയ ഫുഡിന്റെ റെസ്റ്റോറന്റ് നടത്തുന്നത്, ഫാർമസി, സ്റ്റേഷനറി, ഇവരെല്ലാം ചെയ്യുന്ന ബിസിനസ് ഐഡിയലി ഹൈപ്പർ ലോക്കൽ ബിസിനസ് എന്ന് പറയാം. അതായത് ഒരു ഷോപ്പ് അതിന് ചുറ്റുമുള്ള ഒരു 5 കിലോമീറ്റർ ഉള്ള റേഡിയസിലുള്ള ഒരു 1000-5000 വീട്ടുകാർ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്, അതാണ് ഹൈപ്പർ ലോക്കൽ ബിസിനസ്. ഇപ്പം സ്വിഗ്ഗി ഇവരെല്ലാം ചെയ്യുന്നത്, ഇവർ വേൾഡ് വൈഡ് ഉണ്ടെങ്കിലും അവർ ഹൈപ്പർ ലോക്കൽ ബിസിനസിന്റെ സെറ്റപ്പിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ അവിടെയുള്ള ചെറിയൊരു ഷോപ്പ് എടുക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് സാധനം ഡെലിവറി ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റമാണ് ചെറിയ ചെറിയ ഷോപ്പുകാർ നോക്കേണ്ടത്. ഇപ്പം നിങ്ങളൊരു ഗ്രോസറി ഓണറോ ഫുഡോ ഫാർമസിയോ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത, ഇതൊരു ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന, നിങ്ങൾ ആദ്യം തീരുമാനിക്കണം നിങ്ങൾ ഹൈപ്പർ ലോക്കൽ ആണോ ചെയ്യുന്നതെന്നുള്ളത്. അടുത്ത സ്ലൈഡിലേക്ക്. ഇനി ഗ്ലോബൽ, ഇപ്പം നിങ്ങളൊരു മർച്ചന്റ് ആണ്, നിങ്ങൾ ഡ്രസ്സ് വിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ബുക്ക് വിൽക്കുന്ന ആളാണ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ പെരിഷബിൾ അല്ലാത്ത, കാരണം ഞാൻ പറയുന്ന ഓഡിബിൾ അല്ലേ, പിന്നെ പെരിഷബിൾ അല്ലാത്ത സാധനം, ഇപ്പൊ നിങ്ങൾക്ക് 2-3 ദിവസം ട്രാൻസിറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് വഴി മൂവ് ചെയ്യുന്ന സമയത്ത് മോശമാകാത്ത സാധനങ്ങൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സാധനങ്ങൾ നിങ്ങൾ വിൽക്കുന്നെങ്കിൽ, നിങ്ങൾ ഓഡിയൻസും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും അങ്ങനത്തെ ഒരു കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ജനറൽ ഇ-കോമേഴ്സ്, അതായത് ഇൻസ്റ്റാഗ്രാമിലും ഇതിലുള്ള നല്ല ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലുള്ള നല്ല ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, നിങ്ങളുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിലുള്ള ആൾക്കാർ, ഇപ്പൊ ഷർട്ടിന്റെ ഓണേഴ്സ്, ഇപ്പം ബോട്ട് പോലത്തെ കമ്പനിയെല്ലാം ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അവർ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് കൺസ്യൂമേഴ്സ്, അവിടെ നിങ്ങളുടെ ഡെലിവറിക്ക് സഹായിക്കാൻ വേണ്ടി ഷിപ്പ് റോക്കറ്റ് എന്നുള്ള കമ്പനി ഉണ്ട്, ഡെലിവറോ എന്നുള്ള വേറൊരു ബ്രാൻഡ് ഉണ്ട്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഷിപ്പ് റോക്കറ്റ്. അതുവഴി നിങ്ങൾക്ക് ഇപ്പം ഒരാൾ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ ഇന്ന പിൻകോഡിൽ ഡെലിവറിയോ ഇല്ലയോ, അതിൻ്റെ പ്രൊഡക്റ്റിന്റെ കിലോ എത്രയാണ്, അതിന്റെ ഡയമെൻഷൻ എത്രയാണ്, കിലോ എത്രയാണ്, അതെല്ലാം അനുസരിച്ചിട്ട് അവർ ഏകദേശം ഡെലിവറി ഡേറ്റ്, 3 ദിവസത്തിനുള്ള ഡെലിവറിയും ഡെലിവറി ചാർജ് ഇത്രയാന്നുള്ള ഒരു കൊട്ടേഷനും എസ്റ്റിമേറ്റിലും കാണിച്ചു തരും. അത് നോക്കിയിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഫൈനൽ പ്രൈസ് കൊടുക്കുക, അതുവഴി അവർക്ക് ഓട്ടോമേറ്റഡ് ഷിപ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. നമ്മൾ പറഞ്ഞ സമയത്തേക്ക് നമ്മൾ പാക്ക് ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ അവരെ കളക്ഷൻ ഏജന്റ് വന്നിട്ട് പിക്ക് ചെയ്തിട്ട് സാധനം അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്തു. അതിൻ്റെ റിട്ടേൺ ഉണ്ടെങ്കിലും ആ തലവേദനയെല്ലാം അവർ ഹാൻഡിൽ ചെയ്ത് തരും. അതിൽ ആ സിസ്റ്റം നമ്മളെ വേറെ എന്നുള്ള പ്ലാറ്റ്ഫോമും തമ്മിൽ ഇന്റഗ്രേറ്റഡ് ആണ്, അത് കാണിച്ചു തരും സ്റ്റാറ്റസ് എല്ലാം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അടുത്തത് പിന്നെ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റില്, ഇപ്പം പഴയ ചന്ത എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു ഒരു ഏരിയ ഗവൺമെന്റോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ അതോറിറ്റിയോ തീരുമാനിക്കുന്നത്, അവിടെ നമുക്കൊരു സ്പേസ് എടുത്തിട്ട് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വിൽക്കാം, അവർക്ക് അതിൻ്റെ തരുന്ന അതോറിറ്റിക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു റെന്റോ കൊടുക്കുന്നതാണ് ബിസിനസ്. അതിലുള്ള ഏറ്റവും ലീഡറാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ സ്നാപ്ഡീൽ, മീഷോ എല്ലാം അതിൽ വരുന്നത്. അജിയോ എന്നുള്ള റിലയൻസിന്റെ ബ്രാൻഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുവഴി നമുക്ക് കസ്റ്റമേഴ്സിന് ആർക്കും, ഏത് റീറ്റെയിലർക്ക് വേണമെങ്കിലും ആമസോണിലെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, ഒരു സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കുക, സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അവർക്ക് അവരെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാം. പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി വിൽക്കുക. അതിന് അതൊരു ഒരു ബിസിനസ് മോഡലാണ്, നിങ്ങളൊരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള തീർച്ചയായിട്ടും നല്ലൊരു മോഡലാണ്. അടുത്ത സ്ലൈഡ്. ONDC, ഇതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. മെയിനായിട്ട് റീറ്റെയിലിംഗ് ഇൻഡസ്ട്രിയിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു റെവല്യൂഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് ഈ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് എന്നുള്ള ഈ ഒരു ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതൊരു 1.5-2 വർഷമായി, മാക്സിമം 1.5 വർഷം ആയി ആക്റ്റീവായിട്ട് അവർ ചെയ്യുന്നത്. ഇന്ന് ബാംഗ്ലൂർ ഓല എന്നുള്ള
ക്യാബ് ബുക്കിംഗ് സർവീസിനകത്ത് ആൾക്കാർക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. മീഷോയിൽ കൂടെ ചേരുന്ന അധിക ഓർഡറും ONDC വഴിയാണ് ചെയ്യുന്നത്. ഇതൊരു ഗവൺമെന്റ് ഒരു റെഗുലേറ്ററി ബോഡിയായി നിന്നിട്ട് അവര് കുറെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളെല്ലാം പറയും, എങ്ങനെയാണ് സെല്ലർ ആപ്പ്, എങ്ങനെയാണ് ബയർ ആപ്പ്. ഒരു ഓൾമോസ്റ്റ് സിമിലർ ടു ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ബിസിനസ് മോഡൽ മാനേജ് ചെയ്യുന്ന അതേ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് തീരുമാനിക്കും. അവിടെ ഇത് ഇന്ത്യൻ റീറ്റെയിലേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവർ മാക്സിമം ഇത് ചെയ്യുന്നത്. ഇന്ത്യൻ റീറ്റെയിലേഴ്സിന്, അതായത് ആമസോൺ പോലെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെ ചെറിയ ചെറിയ റീറ്റെയിലേഴ്സ് ഇവരെ വലിയ ടെക്നോളജി ജയൻസിനോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിവില്ലാത്തത് പറ്റാത്തത് കൊണ്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രൊമോഷനാണ്. ഇതാണ് UPI പോലെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ ഷിപ്പ് റോക്കറ്റുകാർക്ക് നല്ലൊരു ഫുൾഫിൽമെന്റിന്റെ കുറെ ഐഡിയയും കോൺസെപ്റ്റ് എല്ലാം പറഞ്ഞു കൊടുത്ത ഒരു കമ്പനി ഷിപ്പ് റോക്കറ്റ് എന്നുള്ളൊരു കമ്പനിയാണ്. പിന്നെ മൈസ്റ്റോർ എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, അവരാണ് ഇത് ചെയ്യുന്ന സെല്ലർ ആപ്പ് എല്ലാം ഇന്ന് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു സ്പേസിലേക്കും വേറെ എന്നുള്ള കമ്പനി ചെയ്ത് കൊണ്ടുവരുന്നു. നമ്മളെ പ്രൊഡക്റ്റും പ്ലാറ്റ്ഫോമും റെഡിയല്ല ചെയ്യുന്നുണ്ട്. അടുത്ത പിന്നെ ഒരു റീറ്റെയിലർ എന്നുള്ള നിലക്ക്, അതായത് നല്ലൊരു സർവീസ് വേണം, നമ്മളെ കയ്യിൽ വിൽക്കാൻ നല്ല സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ അത് സോഴ്സ് ചെയ്യാനുള്ള നല്ലൊരു ലൊക്കേഷൻ വേണം, പിന്നെ അതെങ്ങനെ നമുക്ക് ഡെലിവർ ചെയ്യാം, അത് ഡെലിവർ ചെയ്യുന്ന എക്കോ സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളെ കയ്യിലായി. പിന്നെ നമ്മൾ കൂടുതലും ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെ മാർക്കറ്റ് ചെയ്യേണ്ടിയെന്നുണ്ട്. രണ്ട് രീതിയിൽ, എല്ലാവർക്കും അറിയുന്ന പോലെ രണ്ട് രീതിയിലാണ്, ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗും. പേപ്പർ, പ്രിന്റ് എല്ലായിടത്തും നമ്മളിപ്പോ ഒരു എന്താണ്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലടക്കം നമ്മൾ പ്രൊഫൈലിൽ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റെങ്കിലും ഓരോ പ്രൊഡക്റ്റിലും നമ്മൾ അവർക്ക് എവിടെയാണ് പർച്ചേസ് ഉണ്ട്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇക്കോമേഴ്സിന്റെ പോർട്ടലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇതിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അല്ലെങ്കിൽ അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കാണിച്ചു തരും, കുറച്ചും കൂടി പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഗ്യാരണ്ടി വാരണ്ടിനെ കുറിച്ചിട്ട് സംസാരിക്കും, അതിന്റെ റിട്ടേൺ പോളിസി, അങ്ങനത്തെ കുറെ ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും കസ്റ്റമർക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് നിന്ന് അവർക്ക് എളുപ്പത്തിൽ അവിടുന്ന് വാങ്ങാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം വഴി മാർക്കറ്റ് ചെയ്യാം, നിങ്ങളെ ഓൺലൈൻ വഴി നല്ല സർവീസ് കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റാഗ്രാമിൽ അഡ്വർടൈസ്, സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് കൂടാണ്ട് SEO, ഇമെയിൽ മാർക്കറ്റിംഗ്, മറ്റുള്ള ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് എല്ലാം ചെയ്യേണ്ടി വരും ഒരു റീറ്റെയിൽ ഓണർ. അവിടെ നമ്മൾ മാർക്കറ്റ് ലീഡർ അല്ല, വേറെ എന്നുള്ളൊരു കമ്പനിയുടെ ഫോക്കസ് മെയിൻലി അതല്ല. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാനും ക്യാമ്പയിൻ മാനേജ്മെന്റിനെ കുറിച്ചിട്ടെല്ലാം സർവീസ് നമ്മൾ കൊടുക്കുന്നതാണ്. അടുത്ത സ്ലൈഡ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഒരു ഇതെല്ലാവർക്കും അറിയാതിരിക്കും, ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബും മാർക്കറ്റിൽ വല്ലാണ്ട് ഡൊമിനേറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് ലേഡീസ് ഐറ്റംസ്, പിന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സാധനങ്ങള്, ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാവരും ഇന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വഴി ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വഴി തന്നെയാണ് വിൽക്കുന്നത്. അത് കൂടാണ്ട് ഇപ്പൊ ട്വിറ്റർ, ലിങ്ക്ഡിൻ പോലത്തെ എല്ലാം എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സർവീസ് അങ്ങനെയാണ് വിൽക്കുന്നത്. നമ്മളിവിടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം അഡ്വർടൈസ് ചെയ്യാനുള്ള സർവീസസ് നേരത്തെ പറഞ്ഞാൽ വേറെത്തിന്റെ സൈഡിൽ നിന്ന് ചെയ്തു കൊടുക്കും. നമ്മൾ ഇതിലും, നമ്മളെ ബിസിനസ് ഫോക്കസ് ഇതല്ലെങ്കിലും ഒരു ഫണ്ടമെന്റലി നല്ലൊരു സർവീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ സപ്പോർട്ട് ടീമിന് ഉണ്ട് ഇവിടെ. അടുത്ത സ്ലൈഡ്, ഗൂഗിൾ ലോക്കൽ സെർച്ച്. ഗൂഗിള് സ്വന്തം തന്നെ പല ഇൻഫോർമേഷനും ഒരു സ്റ്റോറിനെ കുറിച്ച് കളക്ട് ചെയ്യുന്നുണ്ട്, ഇമേജസ് അടക്കം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഷോപ്പ് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തതിനാൽ ഗൂഗിൾ കാണിച്ചത്. അതിനെ കൊണ്ട് ഈ ഗൂഗിൾ ലോക്കൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് റെസ്റ്റോറൻറ്റ്. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് നിയർ മീ, അത് എന്റെ ചോയ്സും, ഞാനൊരു മലയാളി ആണെന്നുള്ളതും, എന്റെ മറ്റുള്ള നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ, ഇങ്ങനെ എന്റെ പ്രിഫറൻസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഗൂഗിൾ തന്നെ അടുത്തുള്ള നല്ലൊരു സ്റ്റോർ, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളതും അവർക്ക് അഡ്വർടൈസ് കൊടുക്കുന്നതായിട്ടുള്ള സ്റ്റോറാണ് അവർ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. അതിലും ഈ ഗൂഗിൾ ഒറ്റക്കൻ, ഗൂഗിൾ സ്വന്തം തന്നെ പല രീതിയിലും നമ്മുടെ സ്റ്റോറിന്റെ ഇൻഫോർമേഷൻ വെച്ചിട്ട് സ്റ്റോർ കഴിയുന്ന ആഡ് ചെയ്യും. അവിടുത്തെ അവരെ ഓപ്പണിംഗ് ടൈം, ക്ലോസിംഗ് ടൈം, അവിടുത്തെ ഫോൺ നമ്പർ ഇൻക്ലൂഡിങ്. സംടൈം ചിലപ്പം സ്വന്തം തന്നെ അവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്പർ തെറ്റായിരിക്കും, അതെല്ലാം നമ്മൾ നോക്കി വെരിഫൈ ചെയ്യണം.
നമ്മളെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ഇവിടെ കൊടുക്കണം. ഇവർ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ള ഒരു 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 റീറ്റെയിലർ ആണെങ്കിൽ അവർ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യും. ഇതിലും ഫണ്ടമെന്റൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള സർവീസ് എല്ലാം വേറെത്തിന്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് നമ്മളെ കസ്റ്റമേഴ്സ് സർവീസ് ആയിട്ട്. അടുത്തത്, ഇനി ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഇക്കോമേഴ്സ് ഇപ്പം എല്ലാ റീറ്റെയിൽ ഓണേഴ്സും അല്ലെങ്കിൽ ചെറിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ പോലത്തെ ഒരാള്, അവര് സ്വന്തമായിട്ട് പെയിന്റിങ് എന്തെങ്കിലും വിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പ്ലാന്റ്സ് ചെടി അതുപോലത്തെ സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരാളെയാണ് ഞാനിവിടെ കസ്റ്റമറായിട്ട് കാണും, അവരാരെയാണ് ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോം ഭാവിയിൽ അവർക്ക് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണിത്. നിങ്ങൾ ഓൾറെഡി വാട്സപ്പിൽ വിൽക്കുന്നുണ്ടോ, സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഓൾറെഡി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് വാട്സപ്പിനേക്കാൾ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇമേജസും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് സ്റ്റോക്ക് മനസ്സിലാകുന്നത്, അതിന്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്, അതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ, അങ്ങനെയുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം നിങ്ങളെ കസ്റ്റമേഴ്സിന് അവർ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങളെ കസ്റ്റമേഴ്സ് അവരുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ചിന്തിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു 10 ഓർഡർ വരുന്ന അല്ലെങ്കിൽ 20 ഓർഡർ വരുന്നത് പോലെയല്ല കൂടുതൽ ഓർഡേഴ്സ്. 20 ഓർഡർ വന്നാൽ തന്നെ ഒരു പ്രാക്ടിക്കലി ചെറിയൊരു ഗ്രോസറി ഷോപ്പുകാരനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ ഡെലിവറി ബോയിനെ മാനേജ് ചെയ്തും ഓർഡർ എടുത്തു വെക്കല്, ലിസ്റ്റ് നോക്കി സാധനങ്ങൾ എടുത്തു വെക്കല്, അത് ഡെലിവറി ബോയ് കൊണ്ട് കൊടുത്തിരുന്നു എന്നുള്ളത് ഇൻഫോം ചെയ്യല്, അവിടെ എത്തിയാൽ കസ്റ്റമർ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല ഓർഡർ ചെയ്യുന്നെങ്കിൽ ആള് മാറ്റിത്തരാൻ പറയും. അങ്ങനത്തെ ഓർഡറെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പരിധി വരെ നല്ലൊരു ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ നിങ്ങളൊരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ആവശ്യത്തിലധികം മാർക്കറ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരു കറക്റ്റുള്ള വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറേയും കൂടി പ്രൊഡക്റ്റിനെ മനസ്സിലാക്കിയിട്ട് ഗ്യാരണ്ടി വാറണ്ടി റീപ്ലേസ്മെന്റ് പോളിസി റിട്ടേൺ പോളിസി എല്ലാം മനസ്സിലാക്കിയിട്ട് എളുപ്പത്തിൽ പേയ്മെന്റ് നടത്തിയിട്ട് അവർക്ക് അവരുടെ സാധനം ബൈ ചെയ്യാൻ പറ്റും നല്ലൊരു ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് നല്ല ഡെലിവറി, നിങ്ങൾക്ക് ചെറിയൊരു ഡെലിവറി ടീം ഉണ്ട് അല്ലെങ്കിൽ സ്വിഗ്ഗി പോലത്തെ ഡെലിവറി ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് നിങ്ങൾക്ക് പാർട്ട്നർഷിപ്പ് ഉണ്ടെങ്കിൽ അവർ വഴി എങ്ങനെയാണ് നിങ്ങളെ ഓർഡർ അവരെ ഇൻറ്റിമേറ്റ് ചെയ്യുക, അവരെങ്ങനെയാണ് ഓർഡർ അറിയുക, അവർ വന്നിട്ട് എങ്ങനെയാണ് കളക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യം. അല്ലെങ്കിൽ ഷിപ്പ് റോക്കറ്റ് പോലത്തെ ഒരു API ആയിട്ട് അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോർട്ടൽ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണം നിർബന്ധമില്ല. അതുമല്ലായിട്ട് ഓട്ടോമാറ്റിക്കലി കസ്റ്റമറെ പിൻകോഡെല്ലാം നോക്കി ഏകദേശം കസ്റ്റമർ ഓർഡർ ചെയ്ത സമയത്തിന് ഏകദേശം നിങ്ങളുടെ ഡെലിവറി ചാർജ് 60 ആവുകയോ 70 ആവുകയോ എന്നുള്ള രീതിയിൽ അവരെ കൺഫർമേഷനോടുകൂടി ബില്ലടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും ഭാവിയിൽ ONDC ആമസോൺ പോലത്തെ മാർക്കറ്റ് പ്ലേസിലെല്ലാം വിൽക്കൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു എക്സ്ട്രാ റവന്യൂ ആണ്. ചിലപ്പോൾ നിങ്ങളെ പ്രോഫിറ്റിന്റെ 1% അവർ കൊണ്ടുപോകും, നിങ്ങളെ സ്വന്തം സൈറ്റിൽ നിന്ന് വിൽക്കുന്നതിനേക്കാൾ ഒരു 8%. ONDC ഒരു ആവറേജ് റേറ്റ് 8% ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീസ് അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങളെ സ്വന്തം സൈറ്റിൽ നിന്ന് വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ നല്ലൊരു പോർഷൻ റവന്യൂ നിങ്ങൾക്ക് എടുക്കും, നിങ്ങളെ കയ്യിൽ തന്നെ നിൽക്കും. പിന്നെ വൈറ്റ് ലാബലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങളുടെ സ്വന്തമായിട്ട് ഇക്കോമേഴ്സ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഡൊമൈനാണ്. ഇപ്പൊ XYZ.com അല്ലെങ്കിൽ ABCD.com എന്നുള്ള നിങ്ങളുടെ സ്വന്തം ഡൊമൈനാണ്. ആ ഒരു ഓൺലൈൻ പോർട്ടൽ വഴി അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ എത്ര ബിസിനസ് റവന്യൂ, ARR എന്ന് പറയും, ആനുവൽ റെക്കറിംഗ് റവന്യൂ, അതായത് ഇത്ര മില്യനോ ബില്യനോ ഡോളറിന്റെ കച്ചവടം എന്റെ സൈറ്റിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വേറൊരു അക്വിസേഷൻ. ഇപ്പം വേറെ വലിയ ടെക് ജയൻസ് എല്ലാം വന്നിട്ട് അക്വയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പല മെട്രിക്സും ഉണ്ട്. ഗൂഗിളിലെല്ലാം ഒരു സൈറ്റ് ഡൊമൈൻ അതോറിറ്റി, പിന്നെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഫുഡ് സൈറ്റിൽ എത്ര വിസിറ്റേഴ്സ് ഉണ്ട് എവിടെ നിന്നല്ലാണെന്നുള്ളതെല്ലാം കാണിച്ചു കൊടുക്കാനുള്ള പല മെട്രിക്സും രീതികളുണ്ട് ഗൂഗിളിൻ്റെയും ഡയറക്സ എന്നുള്ള സർവീസ് വെച്ചിട്ട്. അതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നാളെ വേറൊരാൾ നിങ്ങളുടെ ബിസിനസ്സിന് ആ ഒരു പോർഷൻ അക്വയർ ചെയ്യാൻ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് മെർജ് ചെയ്യാനുള്ള ഒരു അക്വിസേഷൻ സപ്പോർട്ട് ചെയ്ത് മെർജ് ചെയ്യാനുള്ള ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ മുമ്പിലേക്ക് കാണേണ്ടത്. അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേറെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇക്കോമേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ഇക്കോമേഴ്സ് നിങ്ങൾക്ക് വേണ്ട ഒരു സംഭവമാണ് നിങ്ങളുടെ. അടുത്ത സ്ലൈഡ്, ഇവിടെ
വാര്യം എന്നുള്ളത് നീ കുറച്ച് ഇതുവരെ ആദ്യം വാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിച്ചില്ല. വാര്യം എന്നുള്ളത് ഹനാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 3.5 വർഷം 4 വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയൊരു ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോം മാത്രം ഉണ്ടാക്കുന്ന ചെറിയൊരു കമ്പനിയാണ്. നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ആകെയുള്ള ഫോക്കസ് ഇക്കോമേഴ്സ്. ഇക്കോമേഴ്സ് ഏറ്റവും എളുപ്പത്തിൽ നല്ല രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്യുക. എളുപ്പത്തിൽ ഏറ്റവും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളെ സ്റ്റോറ് വെബ്സൈറ്റും ആൻഡ്രോയിഡ് അപ്ലിക്കേഷനും iOS അപ്ലിക്കേഷനും എല്ലാം റെഡി ആവും. പിന്നെ അതിനുശേഷം അതിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനും മറ്റുള്ള റിക്വയർഡ് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മളെ സൈഡിൽ നിന്ന് തരും. ആവശ്യമാണെങ്കിൽ നിങ്ങൾ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരം എവിടെയാണെങ്കിലും ഒരാൾ വന്ന് നിങ്ങളവിടെ ഉള്ള ഒരു ഗ്രോസറി ഷോപ്പിലാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ 8,000 മുതൽ 15,000 വരെ പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഇയാൻ കോഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ മൊബൈൽ ആപ്പിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. പിന്നെ പേയ്മെന്റ് ഗേറ്റ്വേ, നേരത്തെ പറഞ്ഞ പേയ്മെന്റ് ഗേറ്റ്വേ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മളെ സൈഡിൽ നിന്ന് എന്ത് സപ്പോർട്ടാണ് വേണ്ടത്, ഡെലിവറി പാർട്ണറായിട്ട് ചെയ്യുന്ന സമയത്തും എന്തെല്ലാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു തരുന്നത്. മറ്റുള്ള ജനറലി ഇപ്പം മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും എല്ലാം ഒരു കൺസൾട്ടിങ്ങിനും മറ്റുള്ള സപ്പോർട്ടെല്ലാം നമ്മൾ തരുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലല്ല, മറ്റുള്ള ജനറലി അവിടെയും നമ്മൾ ആവുന്ന സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെ താഴെ ഒരു വെബ് കോഡ്, ഒരു നിങ്ങൾ സർവീസ് എന്തെങ്കിലും നോക്കുന്നതാണെങ്കിൽ അവിടെ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വൗച്ചർ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു 3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 20% വരെ ഡിസ്കൗണ്ട്, ഒരു വൗച്ചർ നിങ്ങൾക്ക് തരും. ഡിസ്കൗണ്ട് തരുന്നതാണ്. ഒരു വെബ് 2024 എന്നുള്ള ഒരു കോഡാണ്, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കോഡ്. താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട്. അടുത്ത സ്ലൈഡ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരെങ്കിലും ഹാൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്? ഞാൻ ബിഗിനിങ് ഇതില് ഉണ്ടായിട്ടില്ല മീറ്റിംഗിൽ. അപ്പൊ ഇത് ആക്ച്വലി നിങ്ങൾ ദുഖാന് എല്ലാം പോലെ തന്നെയാണോ സംഭവം ശരിക്കും? ഹലോ, ഒന്ന് റിപ്പീറ്റ് എന്തുപോലെയാണെന്ന്? അതായത് ഞാൻ ദുഖാനില്ല, നമ്മളിപ്പോ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അവർ ക്രിയേറ്റ് ചെയ്തത്, ഇപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബിഗിനിങ് ഉണ്ടായിട്ടില്ല, ഇപ്പൊ കേറി, അതുകൊണ്ടാണ് ചോദിച്ചത്. സെയിം പ്രൊസീജർ. ദുഖാന്റെ മെയിൻ ഫോക്കസ് അവര് പറയുന്നത് ഇൻവെന്ററി ആൻഡ് അക്കൗണ്ടിങ് അല്ലേ? അവര് നമുക്ക് ആണ്. അതെ 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 അതെ. ഓൺലൈൻ ഷോപ്പിംഗിൽ അവർ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവര് നമ്മൾ ചെയ്യുന്ന പോലെ എക്സ്റ്റെൻഡ്, നമ്മുടെ ഫോക്കസ് ഓൺലൈൻ ബിസിനസിന് വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങളെ അക്കൗണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെന്ററി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാനും കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടും ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ദുഖാന്റെ ഫോക്കസ് മെയിൻലി ഇൻവെന്ററി ആൻഡ് അക്കൗണ്ടിങ് ഒരു ഓപ്ഷനലായിട്ട് ഇന്റർനെറ്റിലും നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. നമ്മള് കുറേയും കൂടി നിങ്ങളെ പേര് വൈറ്റ് ലാബിൽ ചെയ്തിട്ട്, അതായത് നിങ്ങളെ xyz.com എന്നുള്ള ഡൊമൈൻ ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങളെ ഇക്കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മൾ. നമ്മൾ ഷോപ്പിഫൈന്റെ കോപ്പിയാണ്. പ്രയോറിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട് ദുഖാന്റെയും നമ്മുടെയും. കുറേയും കൂടി ഷോപ്പിഫൈ പോലെയാണ് ഈ വാര്യത്തിന്റെ പ്രൊഡക്റ്റിന്. അതായത് നിങ്ങൾക്ക് പുതിയ പ്ലഗിൻ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് കുറെ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഇൻഫി, ഇപ്പൊ ബാംഗ്ലൂർ സൗത്ത് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഇൻവെന്ററി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്, ട്രേഡിസി, ഇൻഫി, പിന്നെ ടാസ്ക്, അതുപോലത്തെ സോഫ്റ്റ്വെയർ എല്ലാം ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് ആണ്. ഇനി നിങ്ങൾ കസ്റ്റമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തു തരും. പിന്നെ സ്റ്റോക്ക് കീപ്പിങ്ങൾ, ഇപ്പം ഇൻവെന്ററിയിൽ പുതിയ സാധനങ്ങൾ വന്നു കഴിഞ്ഞാലോ, അതിന്റെ വില മാറിക്കഴിഞ്ഞാലോ, സ്റ്റോക്ക് മാറിക്കഴിഞ്ഞാലോ, അടുത്തൊരു 10-15 മിനിറ്റ് കൊണ്ട് ഓൺലൈനിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ വേറൊരു വർക്ക് ചെയ്യേണ്ടി വരില്ല, രണ്ടാമത് ഇവിടെ വന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്ലഗ് ഇൻ, ഇപ്പൊ നിങ്ങൾക്ക് വാട്സപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യണം, പിന്നെ ഇവിടെ ഈ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിന്റെ കൂടെ റെക്കമെൻഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് മറ്റ് നിങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ന കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് കാണിക്കണം, എനിക്ക് ഇന്ന പ്രൊഡക്റ്റിനെ ബൂസ്റ്റ് ചെയ്യണം,
അങ്ങനത്തെ രീതിയിലെല്ലാം നമ്മൾ കുറെ പ്ലഗിൻസും നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളെ പോർട്ടലിൽ നമ്മൾ പ്ലഗിൻസ് കോൺഫിഗർ ചെയ്തു. അപ്പൊ നിങ്ങളെ ഈ പാക്കേജിൽ ഈ വാട്സ്ആപ്പ് API പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും? ഹലോ, വാട്സപ്പ് API രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട്. ഇല്ലയില്ല, വാട്സപ്പ് ലീഗലി അവര് എല്ലാവർക്കും മെസ്സേജ് അയക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. ഈ കുറെ ചെറിയ ചെറിയ അതെ അതെ അതെ, ചെറിയ ചില കമ്പനീസ് ചെയ്ത് തീരുന്നുണ്ട് നമുക്ക് വാട്സപ്പ് API. പക്ഷെങ്കിൽ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് അവർ പറയുന്നുണ്ട്. കുറച്ച് പിന്നെ ഇത് എന്താ പറയണ്ടത്, നമ്മളിപ്പോ ഒരു 1000 മെസ്സേജ് ഒക്കെ ബൾക്കായിട്ട് സോറി 300 മെസ്സേജസ് ഒക്കെ വീക്ക്ലി ഡെയിലി പോയി പോയാൽ മാത്രമേ നമുക്ക് അവര് 10,000 മോർ മെസ്സേജസിന്റെ ഓപ്ഷൻസ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമ്പനീസ്. അപ്പോ അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങള് അങ്ങനെ നിങ്ങളായിട്ട് അങ്ങനത്തെ ഒരു ബിസിനസ്സിന് കുറേയും കൂടി കുറയാൽ കുറച്ചൊരു ലീഗലി എന്തെല്ലോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ അങ്ങനത്തെ നിങ്ങളൊരു API പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് തരും. നമ്മള് അങ്ങനത്തെ ബിസിനസ്സിന് നിൽക്കില്ല. ഒരു മര്യാദക്കുള്ള വാട്സപ്പ് കമ്പനി തരുന്നതിന് മാത്രം നമ്മൾ നിൽക്കും. ലിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇനി നിങ്ങൾക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ റിസ്ക് ഇല്ല, ഒരു ഓണർഷിപ്പ് നമ്മൾ എടുക്കില്ല. ക്ലിയർ ആയിരുന്നു ആ ചോദിച്ചാളെ? ഇപ്പൊ SMS നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പൊ ഒരാള് ഓർഡർ പ്ലേസ് ചെയ്ത് SMS അയക്കാൻ ഒരു 10 വയസ്സിൽ താഴെ 7 വയസ്സ് അങ്ങനെയല്ല ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങനത്തെ സപ്പോർട്ടെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. SMS ചെയ്യുന്നുണ്ട്, ട്യൂലിയോ വഴിയുള്ള ഇന്റഗ്രേഷൻ ഉണ്ട്. ട്യൂലിയോ വഴി നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ്, 1-2 രൂപ വരും മിനിമം, 2-5 രൂപയായിട്ടും വരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. അതിനും കുറച്ച് അപ്രൂവലും വെയിറ്റിംഗ് പീരീഡെല്ലാം ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തു. അത് ലീഗലി നിൽക്കും. നമ്മൾ നിങ്ങൾ തമ്മിലുള്ള ഒരു SLA എന്ന് പറയും, സർവീസ് ലെവൽ അഗ്രിമെന്റ്, ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അത് പോവുക. ഹലോ ഹലോ, ഞാൻ സംസാരിക്കുന്നത് ബഹ്റൈൻ എന്നാണ്, GCC. അപ്പോ എനിക്കുള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടിട്ടാണ്. എന്റെ കയ്യിൽ ഒരു 100 പ്രൊഡക്റ്റ് ഉണ്ട്. അതിലൊരു 20 പ്രൊഡക്റ്റ് വെരി യൂണിക് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ കസ്റ്റമറും സിഗ്നിഫിക്കന്റ് കസ്റ്റമറാണ് അതിനുള്ളത്. കുറച്ചും കൂടി വില കൂടിയ സാധനമാണ് അതിനുള്ളത്. ബാക്കി 80 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ 20 വില കൂടിയ കസ്റ്റമറാണ്. ആ കസ്റ്റമറുടെ ഡാറ്റാബേസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ എൻ്റെ ഈ പ്രൊഡക്റ്റ് അവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും? അതിന് പിന്നെ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യൂല. അതല്ലാതെ എനിക്ക് അവരിലേക്ക് എത്തിക്കാൻ എൻ്റെ പ്രൊഡക്റ്റ്, അതുപോലെ എൻ്റെ വീഡിയോ, എൻ്റെ ക്വാളിറ്റി അവർക്ക് ചെക്ക് ചെയ്യാനും, അതുപോലെ പ്രൈസ് വൈസ് നോക്കാനും, ഫോട്ടോസ് കാണാനും എല്ലാത്തിനും ഞാൻ എന്താണ് സൊല്യൂഷൻ? എന്താണ് നിങ്ങൾ ചോദിക്കുന്ന കുറെ മാർക്കറ്റിംഗ് സൈഡാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അതായത് നിങ്ങളെ പ്രൊഡക്റ്റ് അവരെ മുമ്പിൽ പിച്ച് ചെയ്യുക, അത് സെയിൽ ചെയ്യുക, അതിന് ശേഷമുള്ള സെയിൽ മാർക്കറ്റിംഗ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നിങ്ങൾക്ക് നല്ലൊരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ നല്ലൊരു വെബ്സൈറ്റോ നിങ്ങളെ പ്രൊഡക്റ്റ് എല്ലാം മര്യാദക്ക് ഈ പറഞ്ഞ രീതിയിൽ ഡീറ്റെയിൽ ചെയ്യുന്ന കസ്റ്റമർക്ക് അത് ഇഷ്ടമായെങ്കിൽ അല്ല കസ്റ്റമർക്ക് അത് ഇഷ്ടമായെങ്കിൽ കസ്റ്റമർക്ക് ആ ലിങ്കിലൂടെയോ അല്ലെങ്കിൽ ആ ആപ്പിലൂടെയോ ഡൗൺലോഡ് ചെയ്തിട്ടോ അവർക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റണം. അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങള് നമുക്ക് സോഷ്യൽ ലോഗിൻ ഉണ്ട്. അതായത് കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അവർക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ പോലെ അവര് കുറെ ഫോം ഒന്നും ഫില്ല് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അവർക്ക് ആപ്പിൾ ഐഡിയോ അല്ലെങ്കിൽ ഗൂഗിൾ ഐഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐഡിയോ വെച്ചിട്ട് പിന്നെ സോഷ്യൽ ലോഗിൻ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ. അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം തന്നെ ആ ഒരു ലോഗിൻ എളുപ്പമായിരിക്കും, രജിസ്ട്രേഷൻ അവർക്ക് എളുപ്പമായിരിക്കും. അവരെ കാർട്ടിലുള്ള സാധനം അവർക്ക് അന്നേരം പർച്ചേസ് ചെയ്യാം. അവരൊരിക്കൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരിപ്പം ആപ്പിളെല്ലാം ജിയോ ലൊക്കേഷൻ അലോ ചെയ്യുന്നതാണെങ്കിൽ അവരുടെ അഡ്രസ്സ് നമ്മൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ അവർ ഒരു പ്രാവശ്യം അത് ഫില്ല് ചെയ്യണം, പിന്നെ അവർക്ക് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പർച്ചേസ് എല്ലാം അതിൽ എളുപ്പമായിരിക്കും. ഓക്കെ,
അപ്പൊ ഇവിടെയുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ UPI സംവിധാനം നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ? അതിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? പേയ്മെന്റ് ഇന്റഗ്രേഷൻ നിങ്ങൾ ചോദിക്കുന്നത്? അതെ അതെ, ഇപ്പൊ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമർ ഓർഡർ ചെയ്ത് ഇനി പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ GCCയിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞ സംവിധാനം അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മള് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം നമ്മളെ അടുത്ത് ബേസിക്കലി നമ്മളിപ്പം ചെയ്തു വെച്ചത് റേസർ പേ സ്ട്രൈപ്പ് ആണ്. സ്ട്രൈപ്പ് ഇന്റർനാഷണലി ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഏതെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു വീക്ക് കൊണ്ട് നിങ്ങൾ അവരെ അവിടുത്തെ ഗവൺമെന്റിന്റെ റെഗുലേഷനും കാര്യങ്ങളിലും ഉണ്ടാവും. അതുപോലെ അവരെ പോർട്ടലിൽ കയറാ, ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് അതിനൊരു API കീ എന്നുള്ള സംഭവം നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അത് നമ്മൾ അതും അവരെ ബാക്കിയുള്ള കാര്യം നമ്മൾ ചെയ്തോളൂ. അതൊരു ഏകദേശം ഒരു മാക്സിമം ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഇന്റഗ്രേഷൻ നടത്തി തരും ബഹ്റൈൻ ഏത് വെൻഡർ ആണെങ്കിലും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ എന്റെ ഒരു പ്രൊഡക്റ്റ് ഇന്റർലോക്കിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എനിക്ക് അത് ഇ കോമേഴ്സ് വഴി അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ അതിന്റെ സാധ്യതകളെ കുറിച്ചൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പം ഒന്ന് നിങ്ങൾ ഇ കോമേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ എടുക്കാതെ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കാറ്റലോഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാറ്റഗറി ആയിട്ട് വെക്കാം. എന്നിട്ട് നിങ്ങളെ കസ്റ്റമർ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം അവർ ഗൾഫിലോ അല്ലെങ്കിൽ ദൂരെ നിന്നിട്ട് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ കാറ്റലോഗ് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കുക. അത് നോക്കിയിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു രീതിയിൽ ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് പോലെ ഉപയോഗിക്കാം. അവർ ഇക്കോമേഴ്സിലും കൂടുതൽ ഇക്കോമേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അവർക്ക് നോക്കിയിട്ട് അവർ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് മനസ്സിലായിട്ടില്ല. ഈ പ്രൊഡക്റ്റ് കാറ്റലോഗ് അവര് അയച്ചിട്ട് കൊടുത്തിട്ട് അത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെ കൊണ്ട് എന്താ കസ്റ്റഡി നമുക്ക് ഇപ്പൊ ഒരു നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ കൊണ്ട് ജസ്റ്റ് പ്രൊഡക്റ്റ് കാറ്റലോഗ് അയച്ചു കൊടുത്തോണ്ട് മീൻസ് മാർക്കറ്റിംഗ് സൈഡിൽ എന്താ സപ്പോർട്ട് ആയിട്ട് വരുന്നത്? മാർക്കറ്റിംഗ് അല്ല, നമ്മൾ നിങ്ങൾക്ക് അവർക്ക് ഇപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ ബിസിനസ് ഞാൻ മനസ്സിലാക്കുന്ന പോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോറ്, വാള്, പിന്നെ പെബിൾസ്, അതുപോലെ നിങ്ങൾ മുമ്പിൽ വെക്കുന്ന ആ ഒരു കാറ്റഗറി ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് സെർച്ച് ചെയ്യാം. നിങ്ങൾ ഇപ്പം എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മനസ്സിലാവും ഈ ഇന്റർലോക്ക് എങ്ങനെയാണ് കാണാനുണ്ടാവുക. ഇത് ബിൽഡിംഗ് മെറ്റീരിയൽ ആണല്ലോ, ഇതൊരു പേവ് ചെയ്ത് കഴിഞ്ഞാൽ നിലത്ത് പായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫോട്ടോസ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് ടീമിനെ അത് ക്ലോസ് ചെയ്യാനും എളുപ്പമായിരിക്കും. സംസാരിച്ചിട്ട് ക്ലോസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ഒരു PDF ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ബുക്കെല്ലാം അയച്ചു കൊടുക്കുന്നതിന് പകരം അവർക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും സാധനം ഉണ്ടാവും. കുറച്ചുകൂടി അവർക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ, നമ്മൾ കുറെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതിനേക്കാളും. അവർക്ക് നിങ്ങൾക്ക് ഇപ്പം അവർക്ക് നിങ്ങൾ കുറെ ഫോട്ടോ ഇപ്പം വാട്സാപ്പിൽ ഷെയർ ചെയ്യാം, ഒന്നൊരു ഓരോ ഓപ്ഷൻ അതാണ്. അന്നേരം അവരിപ്പ അവര് പിന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇത് 100 എണ്ണത്തിൽ ഏതാണ് അവര് പിക്ക് ചെയ്ത് അയക്കേണ്ടതെന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ഏകദേശം ഒരു വില അതിന്റെ ഡയമെൻഷൻ എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിയാല് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ അതിനെ കാണുന്നത്. വേറെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഇവിടെ. പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. 8 മണിന്റെ സമയത്തിന്റെ അടുത്തായി. പിന്നെ ഹായ് നസീം, ബിഫോർ ക്ലോസിംഗ് താങ്ക്സ് ഫോർ ദ ഇൻവിറ്റേഷൻ ടുഡേ. ദിസ് ഇസ് ബഷീർ. ഹായ് ബഷീർ. എക്സലന്റ് ആയിരുന്നു ക്ലാസ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്രസന്റേഷൻ. ഒരുപാട് കാര്യങ്ങൾ ഒരു റിമൈൻഡർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ടോക്കുകളിൽ നിന്നുള്ളതിനേക്കാൾ ഉപരി ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദാറ്റ്. പിന്നെ ഞാൻ ഒരു ജസ്റ്റ് ഫോർ എൻ ഇൻഫർമേഷൻ ഈ പ്ലാറ്റ്ഫോമിന്റെ കൂടി അറിവിലേക്കായിട്ട് എൻ്റെ ബുക്കിന്റെ കാര്യം താങ്കൾക്ക് അറിയണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പൊ ആ ബുക്ക് ഈ പറഞ്ഞ പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വെച്ച് നമുക്ക് അതിന്റെ ഓഡിയോ വെർഷനും കിൻഡിൽ വെർഷനും അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് എഡിഷൻ പ്രിന്റഡ് കോപ്പി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഹൗ കൻ വി ഡു എ മാർക്കറ്റിംഗ്, ഹൗ കൻ വി റീച്ച് ടു ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ, എങ്ങനെയാണ് ഈ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം അതിനു വേണ്ടി ഉപയോഗിക്കുക എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്റെ കയ്യിൽ രണ്ട് ബുക്ക് ഉണ്ട്. ഒന്നൊരു ആദ്യത്തെ ബുക്ക് ഇംഗ്ലീഷിലുള്ളതാണ്, രണ്ടാമത്തെ ബുക്ക് മലയാളത്തിലാണ്, മൂന്നാമത്തെയും നാലാമത്തെയും ബുക്ക് അധികം വൈകാതെ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്നത് ബുക്ക് വിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സെൽഫ് ബ്രാൻഡിംഗ് അല്ലേ കൂടുതലും ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഇവിടെ? അതെ, സെൽഫ് ബ്രാൻഡിംഗ് കൂടുതലുണ്ട്. നിങ്ങളെ വർക്കും കുറെ കൺസൾട്ടേഷൻ വർക്ക് അല്ലേ? കൺസൾട്ടേഷൻ വർക്ക്. നിങ്ങളുടെ പേരിൽ നല്ലൊരു ഡൊമൈൻ ഉണ്ടാക്കുക, നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നമ്മളെ നമ്മള് ഇത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ ഇപ്പം ശരിക്കും ചെറിയൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ഇമേജസ് കൂടാണ്ട് ചെറിയൊരു ഷോർട്ട് സമ്മറി ഇല്ല, ഒരു നാലോ അഞ്ചോ മിനിറ്റോ ഉള്ള ഒരാൾക്കുള്ള സമ്മറി ഒരു വോയിസ് നോട്ട് പോലെ എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാല്, പിന്നെ മൾട്ടിപ്പിൾ ട്രാൻസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ജനറേറ്റീവ് AI എല്ലാം വരുന്നില്ല, അത് വെച്ചിട്ട് പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. നിങ്ങൾ എഴുതിയ അതേ ഇംഗ്ലീഷ് നല്ലൊരു ക്വാളിറ്റിയോടുകൂടി മലയാളത്തിൽ ചെയ്യാൻ ഇന്ന് ജെമിനി പോലത്തെ ഒരു മോഡലിലെല്ലാം പറ്റും. അതും ചെയ്യാൻ പറ്റുന്നതാണ്. മുമ്പിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തമിഴിലേക്കോ മലയാളത്തിലേക്കോ ഇനി പോപ്പുലർ ആയിട്ടുള്ള ബ്രാഞ്ചസ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അത് വേറെയും അത്രം ഒരു ഒരു കാര്യം ഏറ്റെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെയും ജനറേറ്റീവ് AI കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലത്തെ കാര്യങ്ങളല്ല. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മള് ഇപ്പം ജനറേറ്റ് AI വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ജസ്റ്റ് മലയാളത്തിൽ നിങ്ങൾ ഒരു ഓർഡർ ചെയ്യുന്നത് എനിക്കൊരു ബ്രെഡും 10 മുട്ടയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സിസ്റ്റത്തിൽ നിങ്ങൾ വാട്സപ്പില് വോയിസ് നോട്ട് കൊടുക്കുന്നതിന് സിമിലർ ആയിട്ട് നമ്മളെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ആയിട്ട് കാണിച്ചു തരുന്ന ഒരു POC ചെയ്തുകൊണ്ടിരുന്നുണ്ട്. പ്രൊഡക്ഷനിൽ ഇല്ല, കസ്റ്റമേഴ്സിനായിരിക്കും കൊടുത്തിട്ടില്ല, നമ്മള് ട്രൈ ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഐ വിൽ റീച്ച് യു വിത്ത് യുവർ ടീം, എന്നെ ഒന്ന് കണക്ട് ചെയ്യൂ, ഞാൻ അതൊന്ന് വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച നമ്മളൊരു ചെറിയൊരു സെഷനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച്, വർക്ക് ചെയ്യുന്നതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും പറഞ്ഞോളൂ. ഞാനിപ്പോ എന്റെ ഒരു ഷോപ്പാണ് നമ്മുടെ ഹോം ഡെക്കറേറ്റ് പ്രൊഡക്റ്റ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആണോ? ചെറുങ്ങനെ വോയിസ് ഓഡിയബിൾ അല്ല, മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, പറഞ്ഞോളൂ. എനിക്ക് എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഹോം ഡെക്കർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഷോപ്പാണ് എന്റെ. അതെ അതെ, എന്നിട്ട് നമ്മുടെ അവിടെ കസ്റ്റമറെ അവൈലബിലിറ്റി വളരെ കുറവാണ്, മീൻസ് അവിടെ എത്തി റീച്ച് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. ഞാനിപ്പോ ഈ ഷോപ്പ് പോലെയുള്ള അതുപോലെ തന്നെ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇപ്പൊ ഇങ്ങനെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഈ ഒരു സംഭവം ഞാൻ ഇതിലായിട്ട് അറിയുന്നത്. ഇപ്പൊ എനിക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷൻ എന്താണ്? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇ കോമേഴ്സ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കിട്ട് അഡ്വർടൈസ് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം ഒരു പ്രൊഡക്റ്റിനെല്ലാം ഇൻസ്റ്റാഗ്രാമിലെല്ലാം.
കാരണം നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവര് സെല് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സും പേയ്മെന്റ് എല്ലാം കളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡെലിവറി ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് എളുപ്പത്തിൽ ഡെലിവറി ചെയ്യാൻ. നിങ്ങളൊന്ന് നമ്മള് നമ്പര് ഷെയർ ചെയ്യാൻ പറ്റുമോ? കസ്റ്റമർ റെഫറൻസ് ഉണ്ടാവുമല്ലോ, നിങ്ങളെ സാറ്റിസ്ഫൈ ഒരു പ്യുവർ ജെനുവിൻ കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായിരിക്കും ഏറ്റവും വലിയ മാർക്കറ്റ് ടെസ്റ്റിംഗ് ഓഡിയൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് അല്ലേ? ഒരു നിങ്ങള് സെർവ് ചെയ്തൊരു കസ്റ്റമറെ അവരുടെ റിക്വയർമെന്റ് നിങ്ങൾ സോൾവ് ചെയ്തു, അപ്പൊ അയാളെ നമ്പർ, അപ്പൊ അതായിരിക്കും നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ചിലപ്പോ അതിനെക്കാട്ടി ബെറ്റർ ഉണ്ടാവും, അതും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പറയുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ കേൾക്കുന്നില്ല, അതാണ് ഒരു ബുദ്ധിമുട്ട്. ഇതിന്റെ ഞാൻ സ്റ്റാർട്ടിംഗിൽ ഇത് ഉണ്ടായിരുന്നില്ല, ഇതിന്റെ പാക്കേജ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് പ്ലാറ്റ്ഫോമിന് ഇല്ല, പ്രൈസിങ്ങിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഇവിടെ ചെയ്തില്ല. ഞാനിപ്പം കൂടുതലും ജനറലി ഒരാൾ ഇ കോമേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അതിന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട് സംസാരിച്ചേ. പ്രൈസിങ് ഇപ്പൊ വാല്യൂ അവിടെ പോയാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് രണ്ടു മൂന്ന് പ്ലാൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ ലിങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ പാക്കേജും പ്രൈസിങ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ സൈഡിൽ നിന്ന് ആൾക്കാർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, എന്തായാലും ആൾക്കാർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് തരും. ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല. എന്നാല് താങ്ക്സ് ഓൾ. അടുത്ത ആഴ്ച ചെറിയൊരു സെഷനും കൂടി, കൂടുതൽ നമ്മുടെ പ്രോഡക്റ്റും അതിന്റെ അതിന്റെ ഒരു യുണീക്നെസ്സും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ചെറിയ വെബിനാറാണ്. ശരി എന്നാൽ, താങ്ക്സ് ഓൾ.